ഇന്ന് നമ്മുടെ യാത്ര കേരളത്തിലെ തികച്ചും വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള ചിന്നാർ കാട്ടിലേക്കാണ്. ചിന്നാറിലെ ചുരുളിപ്പെട്ടി എന്ന കാടിൻ്റെ ഉള്ളിലെ ലോഗ് ഹൗസിൽ സ്റ്റേ ചെയ്ത് അതിൻ്റെ ആംബിയൻസ് ആസ്വദിക്കുക എന്നതാണ് ലക്ഷ്യം. ചിന്നാറിലേക്കുള്ള യാത്രാ വഴികൾ തന്നെ വളരെ മനോഹരമാണ്. മനസ്സിന് മയക്കുന്ന ദൃശ്യഭംഗി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു മറഞ്ഞു പോകും. പോകുന്ന വഴിയിൽ ഭാഗ്യമുണ്ടെങ്കിൽ വൈൽഡ് അനിമൽസിനെയും നിരവധി പക്ഷികളെയും കാണാം. ശ്രദ്ധിക്കുക, ചിന്നാറിൻ്റെ പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടു ഭാഗവും നോക്കി ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. ഉച്ചയോടുകൂടി ട്രക്കിംഗ് ചെയ്ത് ലോഗ് ഹൗസിൽ എത്തണം. പക്ഷേ ഞങ്ങൾ ആലമ്പെട്ടിയിൽ വെച്ച് വേറെ ഒരു ട്രക്കിങ്ങിന് പോയത് കാരണം ഇവിടെ വൈകിയാണ് എത്തിയത്. ആലമ്പെട്ടിയിൽ വെച്ച് നടത്തിയ ട്രക്കിങ്ങിൻ്റെ വീഡിയോസ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരത് കാണുക. നേരം വൈകിയത് കാരണം നടന്നു പോകുന്നത് റിസ്ക് ആയതുകൊണ്ട് ഇവിടുത്തെ ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. നമ്മൾ ലോഗ് ഹൗസിലേക്ക് പോകണം, കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് പോകണം, എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കി കിടക്കാം. അങ്ങനെ ഞങ്ങൾ ചുരുളിപ്പെട്ടിയിലേക്ക് യാത്രയായി. എപ്പോഴും കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ആ ഒരു ത്രില്ല് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ. ഈ വീഡിയോസ് എല്ലാം മൊബൈലിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പരിമിതികൾ ഉണ്ടാകും, ക്ഷമിക്കുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ചിന്നാർ കാടുകൾ. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരുവാൻ. അങ്ങനെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബാക്കിലേക്ക് ലൈറ്റ് അടിച്ചോളൂ കേട്ടോ. ഓക്കെ,
രാത്രിയിൽ കാട്ടിലൂടെ മിനിമം വെളിച്ചത്തിൽ നടക്കുന്ന ഒരു ത്രില്ലുണ്ടല്ലോ. അപ്പോൾ അതൊരു പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു അനുഭവമാണ്. ഇതിനു മുന്നും വേറൊരു കാട്ടിൽ ഇതുപോലെ നടന്നിട്ടുണ്ട്. ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗങ്ങളുണ്ടോ, അതെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയാതെ നമ്മുടെ കണ്ണിനെയും കാതിനെയും മൂക്കിനെയും വിശ്വസിച്ചുകൊണ്ട് ഒരു ആത്മബലത്തോടു കൂടിയുള്ള നടത്തം, അതിൻ്റെ ത്രില്ല് അനുഭവിച്ച് തന്നെ അറിയണം. അവിടെ കാട്ടുപോത്ത് കുറച്ച് ഡേഞ്ചർ ആണ്. രാത്രി ട്രക്കിംഗ് ഉണ്ട് അവിടെ? ഇല്ല ഇല്ല, വൈകുന്നേരം ഒരു 4 മണിക്ക് അവർ ഉണ്ടായിരുന്നു. അവർ കൊണ്ടുപോയി ഭക്ഷണം തയ്യാറും ചെയ്യുന്നത്. ഇത് കോടാന്തൂർ, ഇത് കോടാന്തൂർ. ഇതാണ് നമ്മുടെ സ്ഥലം. അങ്ങനെ നമ്മൾ ലോഗ് ഹൗസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മള് താമസിക്കുന്ന സ്ഥലം, ലോഗ് ഹൗസ്. ഫുള്ള് പാറ, പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ചുറ്റുപാടും ഉണ്ട്, അത് ചുറ്റുപാടുണ്ട്. ഇവിടെ നോക്കി നമ്മുടെ ഗൈഡ് കാലത്തെ ചെറിയ ചെറിയ പണികളാണ്. പിന്നെ പരിസരം ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, ചുറ്റും ഇങ്ങനെ ഒരു കൽമതിൽ കെട്ടിയിട്ടുണ്ട്. ഒരു സേഫ്റ്റി ഫീച്ചറിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണത്. പുഴ സൂപ്പർ വ്യൂ ആണ്. അവിടെ ഒരു മരത്തിന് മുകളിൽ മയിൽ ഇരിക്കുന്നുണ്ട്. അത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന കാരണം കാണില്ല, കാണാൻ പറ്റുന്ന അറിയില്ല. ദൂരെ അവിടെ ഈ പാറയുടെ തൊട്ടപ്പുറത്തുള്ള മരത്തിന് മുകളിലൊരു മയിൽ ഇരിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു ആംബിയൻസ് ആണ്. ചേട്ടൻ പാത്രം ഒക്കെ കഴുകാനുള്ള സെറ്റപ്പ് ഒന്നുമുണ്ട്. ഒരു ഗംഭീര ആംബിയൻസ് ആണ്, നല്ല സൂപ്പർ ആംബിയൻസ് ആണ്. വെള്ളം ഒഴുകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. കള്ളിച്ചെടികളുണ്ടോ? നിറയെ കള്ളിച്ചെടികളുണ്ട് നന്നായിട്ട്. ബേഡ്സിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് നന്നായിട്ട്. Thank you.
കാലത്ത് ഫ്രഷായി തിരിച്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ വരെ ട്രക്ക് ചെയ്തിട്ട് പോകണം. പോകുന്ന വഴിയിൽ ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് നിറയെ ചാൻസ് ഉണ്ട്. വളരെയധികം ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ കഴിയും. അതൊക്കെ ബേർഡ് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണത്. വഴിയിൽ നിറയെ കാൽപ്പാടുകൾ കാണാം. മാൻ്റെയും ആനയുടെയും, ആന ഈ റൂട്ടിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. അവിടെ ആനപ്പിണ്ണം കിടക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ആണ് ചിന്നാർ കാടുകളിൽ ലോഗോസ് സ്റ്റൈൽ കൂടി നമ്മൾ അനുഭവിക്കുന്നത്. പാമ്പാർ, ചുള്ളിപ്പെട്ടി, തൂവാനം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ലോഗോസ് ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്തിട്ട് ഈ എക്സ്പീരിയൻസ് എല്ലാവർക്കും സ്വന്തമാക്കുവാനും കഴിയും. ഇനി മറ്റൊരു യാത്രാനുഭവങ്ങളുമായി കാണാം. ഇതുവരെ കൂടെ നിന്ന എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി.